அம்மா உங்களுக்கு தான் நான் பிள்ளை. ராஷ்டிரபதி பிரதிபா பாட்டீல் ஞான ஆர்வல்ல എന്റെ പ്രതീക്ഷ ഇളവയ്യേ. അതങ്ങനെയേ സംഭവിക്കൂ എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഈ മഹാരാജ്യത്തിലെ ഇത്രയും കോടി ജനതയെ പ്രതിനിധീകരിക്കുന്ന പ്രഥമ പൗരിയല്ലേ അമ്മ അവര്? രാജീവ് ഗാന്ധി വധക്കേസിലെ അവശേഷിക്കുന്ന പ്രതികളെ കൂടി വെറുതെ വിട്ടാൽ ജനവികാരം അവരെ പ്രതികൂട്ടിലേറ്റുമെന്ന വിചാരം അവർക്ക് കാണില്ലേ അമ്മ? അറിവ് നിനക്കൊട്ടും ദുഃഖമില്ലടാ മോനെ. എന്ത് കാര്യമ്മ, ജയിലിലായിരുന്നെങ്കിലും 21 വർഷം ഞാൻ ജീവിക്കുകയായിരുന്നില്ലേ? ജയിലിൽ വെച്ച് എന്തെല്ലാം പരീക്ഷകൾ പഠിച്ച് പാസ്സാവാൻ കഴിഞ്ഞു! സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടിംഗ്, ഇംഗ്ലീഷ് തമിഴ് ടൈപ്പ്റൈറ്റിംഗ്, ടിവി മെക്കാനിസം, ടു വീലർ മെക്കാനിസം, ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ BCA MCA, കമ്പ്യൂട്ടർ സയൻസിൽ ഗവേഷണം, അതൊക്കെ സാധിച്ചില്ലേ? ചുരുക്കത്തിൽ ഒന്നും നഷ്ടമല്ല അമ്മ, കിട്ടിയതെല്ലാം ലാഭമെന്ന് കരുതിയാൽ മതി. അറവ് മൃഗത്തെ അണിയിക്കുന്ന അലങ്കാരങ്ങൾ പോലെ ഉപയോഗിക്കാൻ കഴിയാത്ത കുറെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ എന്തിന്? കൊല്ലാനായിരുന്നുവെങ്കിൽ 21 വർഷക്കാലം തൂക്കുമരത്തിന് കീഴിൽ നീ കഴിച്ചുകൂട്ടിയ മരണയാതനയുടെ 21 വർഷങ്ങൾ അന്നേ നിന്നെ തൂക്കിലേറ്റിയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ എല്ലാം ഞാനിന്നും മറന്നു തുടങ്ങിയെന്നെ മോനെ. അമ്മയുടെ സങ്കടങ്ങളുടെ അറ്റമാണ് September 9 എന്ന് കരുതിയാൽ മതി. അമ്മയ്ക്ക് വയസ്സായി. നീതിയുടെ ഭിക്ഷ അന്വേഷിച്ച് ഇനി എൻ്റെ അമ്മ നടന്ന് ക്ഷീണിക്കണ്ട. കൈവിറയ്ക്കാതെ എൻ്റെ ശവം അമ്മ ഒപ്പിട്ട് വാങ്ങണം. എന്നെ മരിച്ചു കഴിഞ്ഞിട്ടും മഴയത്ത് കിടത്തിയിരിക്കുന്ന പേരറിവാളന്റെ മൃതദേഹം അന്നെങ്കിലും എൻ്റെ അമ്മയ്ക്ക് മാന്യമായി സംസ്കരിക്കാം. ഒരാഗ്രഹമുണ്ടായിരുന്നു മനസ്സിൽ. ഞാനടക്കമുള്ള 3 തമിഴർക്ക് വേണ്ടി ജനമധ്യത്തിൽ കത്തിയമർന്ന ധീരയും എടുത്തുചാട്ടക്കാരിയുമായ ആ കുഞ്ഞനുജത്തെ സൻകൊടി. നെഞ്ചത്തി മന്ദവാ
അച്ഛനമ്മമാരെ ചെന്ന് കാണണമെന്ന ആഗ്രഹം. ആശ്വസിപ്പിക്കാനോ നന്ദി പറയാനോ മാപ്പ് അപേക്ഷിക്കാനോ അല്ല, വെറുതെ ഒന്ന് കാണാൻ. മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കാൻ പോലും മനസ്സുള്ള ഒരു മകളെ സൃഷ്ടിച്ച ആ വലിയ ജന്മങ്ങൾക്ക് മുൻപിൽ നിന്ന് എന്റെ ചെറുപ്പം സ്വയം തിരിച്ചറിയാൻ മരിക്കുന്ന നേരത്തും കത്തിപ്പടരുന്ന ഒരു വേദനയായിരിക്കും സങ്കൊടി. അതുമാത്രമാണോ നിന്നെ വേദനിപ്പിക്കുന്നത്? ചിന്നദരയുടെ മകൾ ഇപ്പോഴും നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. കനിമൊഴി, അതൊരർത്ഥമില്ലാത്ത കാത്തിരിപ്പാണെന്ന് അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ആരുമുണ്ടായില്ല. സാരമില്ല, സെപ്റ്റംബർ 9 കനിമൊഴിയുടെ കാത്തിരിപ്പിനും ഒരവസാനമായിരിക്കും. നഷ്ടപ്പെട്ട ഒന്നിനെ കുറിച്ച് ചിന്തിക്കാതെ ഒരു കുടുംബജീവിതം തിരഞ്ഞെടുക്കാൻ അമ്മ തന്നെ അവളെ നിർബന്ധിക്കണം. നീ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ചെയ്തു തീർക്കേണ്ട കടമകൾ ഓർമ്മിപ്പിക്കുമായിരുന്നു അല്ലേ? മരണമുഖത്ത് നിന്നും തയ്യാറാക്കുന്ന ബാധ്യതകളുടെ ഒസ്യത്ത് പറഞ്ഞു അറിവ്. ഇനി അമ്മ ചെയ്തു തീർക്കേണ്ടതായി മറ്റെന്തെങ്കിലും ബാക്കിയുണ്ടോ അറിവ്? അമ്മ തന്നെ ആശ്വസിപ്പിക്കണം. ഈ രാജ്യത്ത് ശിക്ഷിക്കപ്പെടുന്ന ആദ്യത്തെ കുറ്റവാളിയല്ല കുയിൽദാസിന്റെയും അർപ്പുതാമ്മയുടെയും മകനെന്ന് അമ്മയും ആശ്വസിക്കണം. പിന്നെ 9 വോൾട്ടിന്റെ 2 ബാറ്ററി കൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങളെ ബോംബ് വെച്ച് തകർത്ത ഈ മകനോട് സെങ്കോടിയുടെ ആത്മഹത്യയെ തുടർന്ന് ജയലളിത സർക്കാരും പ്രതിപക്ഷ പാർട്ടികളും ഒന്നിച്ച് പ്രമേയം പാസാക്കിയില്ലേ? ആ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്റെ വധശിക്ഷ സ്റ്റേ ചെയ്തിരിക്കുന്നു. സന്തോഷിക്കാൻ മാത്രമൊന്നും ഇതിനകത്തില്ല. വധശിക്ഷയ്ക്ക് സ്റ്റേ ആണ് അനുവദിച്ചിരിക്കുന്നത്. അതേത് നിമിഷവും മാറാം, ഏത് നിമിഷവും വധശിക്ഷയും നടപ്പിലാക്കപ്പെടാം. ഒരുപക്ഷെ പല വധശിക്ഷകളും നടന്നിട്ടുള്ളതുപോലെ കൊന്നതിന് ശേഷമായിരിക്കും വാർത്ത പുറംലോകം അറിയുന്നത് പോലും. ഇല്ലട കണ്ണ, മരണമുഖത്ത് നിന്ന് ഇത്രത്തോളം എത്തിയില്ലേ, ഇനി ഒന്നും സംഭവിക്കില്ല. അമ്മാവക്ക് ഉറപ്പാ. ഈ സന്തോഷം ഞാൻ അപ്പാവ് അറിയിക്കട്ടെടാ. ഡോണ്ട് വറി മാൻ, എല്ലാ തമിഴ് മക്കളുടെ മനസ്സും പ്രാർത്ഥനയും നിങ്ങൾ 3 പേരോടൊപ്പം ഉണ്ടാവും. ബി പോസിറ്റീവ്.